ഈ ഒരു ബോംബ് സോഡ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ അഭിപ്രായം. ഹലോ ഗൈസ്, എഡ്യൂടെ കീറ്റിന്റെ പുതിയ രീതിയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക് നിങ്ങളായിട്ട് പരിചയപ്പെടുത്താനാണ്. വെറൈറ്റി ഡ്രിങ്ക് എന്ന് വെച്ചാൽ ബോംബ് സോഡ എന്നാണ് അതിന്റെ പേര്. ആ ബോംബ് സോഡ നമുക്ക് എങ്ങനെ എളുപ്പമായിട്ട് വീട്ടിരുന്ന് ഉണ്ടാകാം, കുറച്ച് നല്ലൊരു തണുത്ത കുറച്ച് എരിവൊക്കെ ഉള്ള ടൈപ്പ് ഡ്രിങ്ക് ആണ്. അപ്പൊ ആ ഒരു ഡ്രിങ്ക് എളുപ്പം നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് അമർത്തി ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, കൂട്ടർക്ക് ഒന്ന് ഷെയർ ചെയ്തു. അപ്പൊ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്ത് ഈ ഒരു ബോംബ് സോഡ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പോയി കണ്ടിട്ട് വരാം. എല്ലാ കൂട്ടരും ഒരേ വീഡിയോ സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ബോംബ് സോഡ എന്ന് പറഞ്ഞ ഒരു ഡ്രിങ്കിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, 2 നാരങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് പുതിനയിലയും ഒരു സോഡയും എടുത്തിട്ടുണ്ട്. ഒരു തണുത്ത സോഡയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ബോംബ് സോഡ ഉണ്ടാക്കാന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോ നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോ അതില് ബീട്രൂട്ട് നമ്മള് ഒരു കാൽഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ, പിന്നെ 4 പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നാരങ്ങ എടുത്തപ്പോ 2 നാരങ്ങ എടുത്തില്ല, 1.5 നാരങ്ങയിൽ അത്യാവശ്യം നീരുള്ളതുകൊണ്ട് 1.5 എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇനി ഇതെങ്ങനെയാണ് ചേർക്കേണ്ടത്? ആദ്യം നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മുടെ ആ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ആ പുതിന ഇലയും ആ നാരങ്ങ നീരും കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മൾ ആ പച്ചമുളകും പുതിന ഇലയും നാരങ്ങ നീരൊക്കെ വെച്ച് അത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിവിടെ മാറ്റിയിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ബീട്രൂട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മൾ ആ ബീട്രൂട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ടും ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ബോംബ് സോഡ ഉണ്ടാക്കുന്നതെന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പൊ ഇനി അടുത്തതായിട്ട് പച്ചമുളക് ചതച്ചു വെച്ചതെന്ന് നമുക്ക് കുറച്ച് കയ്യിലെടുക്കാം. നമ്മുടെ കയ്യിലെടുത്തിട്ട് ഒരല്പം ഒന്ന് പരത്തി കൊടുക്കണം. കയ്യിലത്രയും ഈ ബീട്രൂട്ടിന്റെ അതായതാണ്. ഇത് പരത്തി കൊടുത്ത ശേഷം ഒരല്പം ബീട്രൂട്ട് എടുക്കുക. ബീട്രൂട്ട് എടുത്ത് ഒന്ന് ബോള് പോലെ ആക്കി ഇതിന് നടുവിലൊന്ന് പ്ലേസ് ചെയ്യുക. എന്നിട്ട് ബാക്കി പച്ചമുളക്, കുറച്ച് പച്ചമുളക് കൂടെ എടുത്ത് ഇതിന്റെ മുകളിലൊന്ന് വെച്ച് ഒന്ന് ബോള് ഷേപ്പാക്കി കൊടുക്കുക. അപ്പൊ നമ്മൾ ഇത് ബോൾ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ബോൾ കൂടെ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഒരു രണ്ട് ബോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം എടുത്തപ്പോ ഇതേക്ക് പച്ചമുളക് ചതച്ചത് ഒരു അല്പം കൂടുതൽ എടുത്തുകൊണ്ടാണ് രണ്ടാമത്തെ ബോളിന്റെ സൈസ് ഒത്തിരി കുറഞ്ഞത്. അപ്പൊ ഞാൻ ആദ്യം പറയാൻ പറ്റിയ ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്, ഒരല്പം ഉപ്പ്. ഒരല്പം ഉപ്പ് രണ്ടെണ്ണം രണ്ട് ബോളിന്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു സോഡ എടുത്ത് എങ്ങനെയാണ് ഈ ഒരു ബോംബ് സോഡ ഉണ്ടാക്കുന്നതെന്ന് പോയി നോക്കാം. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. നല്ല തണുപ്പിച്ച സോഡയാണ് അത്. ഏകദേശം ഗ്ലാസ് നിറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. നിറച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ബോളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ബോംബ് സോഡ. ആ ഒരു അകത്തിരിക്കുന്ന ആ ബീട്രൂട്ട് എല്ലാം ആ ഒരു സോഡയ്ക്ക് ഇട്ടപ്പോഴത്തേക്ക് ആ ഒരു ബോള് പൊട്ടി പുറത്തു വന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഇന്നത്തെ പ്രിപ്പറേഷനായ ബോംബ് സോഡ. അപ്പൊ നമുക്കിവിടെ രണ്ട് ലെയർ ആയിട്ടാണ് ഈ ഒരു ബോംബ് സോഡ കിട്ടിയിരിക്കുന്നത്. ആ മുളകും മുകളിലും പിന്നെ ബാക്കി മൊത്തത്തിൽ ആ ഒരു നടുക്കിരിക്കുന്ന ആ ഒരു ബീട്രൂട്ടിന്റെ ആ ഒരു നിറത്തിൽ വന്നിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയാണ് നമുക്ക് വീട്ടിൽ എളുപ്പമായിട്ട് സോഡ ഉപയോഗിച്ചൊരു ബോംബ് സോഡ ഉണ്ടാകുന്നത്. ഇതേപോലെ അടുത്തത് നമുക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ ബോംബ് സോഡ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരാളെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. ഉണ്ണി വട. അപ്പൊ നമ്മുടെ ഈ ഒരു ബോംബ് സോഡ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ അഭിപ്രായം. എങ്ങനെയുണ്ട്?
ഒരല്പം ഉപ്പുകൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നേരത്തെ വീഡിയോയിൽ കാണിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എരിവ് അല്പം കുറച്ച് ഉണ്ടാക്കിയാൽ മതി, എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കുട്ടികൾ കൂടി ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ ഈ ഒരു ബോംബ് സോഡ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. അപ്പോൾ പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.